Was it the voice? Was it the fire burning in me? All of the noise turned into choirs of harmony. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എസ് സി ക്രിയേറ്റീവ് ഡിസൈൻ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അമേസൺ ഫയർ ടി വി സ്റ്റിക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിരുന്നെങ്കിൽ ഫോളോ ചെയ്യണം. ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി എഡിറ്റിംഗ് പറ്റിയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതേപോലത്തെ ഒരു ബോക്സിലാണ് നമുക്ക് അമേസൺ ഫയർ ടി വി സ്റ്റിക്ക് നമുക്ക് ലഭിക്കുന്നത്. യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ്, അമേസൺ പ്രൈം എല്ലാം സപ്പോർട്ടായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത്. നമ്മൾ സ്മാർട്ട് ടി വിയിൽ കണക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ HDMI വഴി നമുക്കിത് കണക്ട് ചെയ്യാനുള്ള ഒരു പ്രൊഡക്റ്റാണ്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് അതിൻ്റെ ഇൻഫോർമേഷൻ, ബാക്കിലായിട്ട് കുറച്ച് ഇൻസ്ട്രക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബോക്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ദീ കാണുന്ന ഒരു ബോക്സിലായിരുന്നു എടുക്കുന്നത്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് അമേസൻ്റെ ഒരു ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ആദ്യമായിട്ട് നമുക്ക് ലഭിക്കുന്നത് ഇതിൻ്റെ ഒരു അഡാപ്റ്റർ പോലത്തെയാണ്. അതായത് നമുക്ക് കുറച്ചും കൂടി ലെങ്ത് കൂട്ടാനും അതേപോലെ HDMI കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ സ്പേസ് ഇല്ലെങ്കിൽ നമുക്ക് ഇത് കണക്ട് ചെയ്ത് HDMI കണക്ട് ചെയ്യാവുന്നതാണ്. അടുത്തായി നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ റിമോട്ടാണ്. റിമോട്ടിൻ്റെ ബാക്കിലായിട്ട് കുറച്ച് അതിൻ്റെ ബാറ്ററി എങ്ങനെ അതിലേക്ക് ഇടും എന്ന് കൂടി അതിൽ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു റിമോട്ടാണ് ഇതിൽ നിന്ന് കിട്ടിയത്. അതായത് നല്ല പ്രീമിയം ലുക്കുള്ള, നല്ല ഫിനിഷിംഗ് ഉള്ള റിമോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി എങ്ങനെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യുമെന്ന് വെച്ചാൽ, ഈ റിമോട്ടിൻ്റെ ബാക്കിലായിട്ട് അതിന് അവിടെ ഒരു പ്രസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത് പ്രസ് ചെയ്ത് നമുക്ക് അതിനെ ഡൗൺലോഡ് ആക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് ബാറ്ററി ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബാറ്ററി നമുക്ക് ഇതിൻ്റെ അമേസൻ്റെ കമ്പനിയാണ് ലഭിക്കുന്നത്. ഇത് പ്രൊഡക്റ്റിൽ തന്നെ നമുക്ക് ഇതും കൂടി ലഭിക്കുന്നുണ്ട്. റിമോട്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് നമുക്കൊരു ബ്ലൂ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം നമുക്ക് എന്താണ് വേണ്ടത് പറയുന്നത് അലക്സ പോലെ പറഞ്ഞാൽ നമുക്കത് ടി വിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. അടുത്തായി നമുക്ക് കിട്ടുന്നത് HDMI ആണ്. ഇതിൻ്റെ മെയിൻ ടി വിയിലേക്ക് കണക്ട് ചെയ്യാനുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ടാണ് നമുക്ക് ടി വിയിൽ നിന്ന്, അതായത് റിമോട്ടിൽ നിന്ന് കൺട്രോൾ ചെയ്ത് ടി വിയിൽ നിന്ന് യൂട്യൂബ്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് അമേസൻ്റെ ലോഗോ കാണാൻ സാധിക്കും. അതിൻ്റെ സൈഡിലായിട്ട് ഒരു പോർട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മൾക്ക് കണക്ഷൻ ചെയ്യാനുള്ള ഒരു പോർട്ടാണ്. USB കേബിൾ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ് അത് നമ്മൾ കണക്ട് ചെയ്യുന്നത്. നല്ല ലെങ്തായിട്ടുള്ള വയറും കൊടുത്തിട്ടുണ്ട്. USB കേബിളാണ് ഇതിൽ നിന്ന് കൊടുത്തത്. ഇതിൻ്റെ ഫ്രണ്ടായിട്ട് ടൈപ്പ് സിയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് കിട്ടുന്നത് അതായത് ഇതിൻ്റെ മാനുവൽ കാർഡാണ്. ഇത് എങ്ങനെ യൂസ് ചെയ്യും എന്നുള്ള ഒരു മാനുവൽ കാർഡും കൊടുത്തിട്ടുണ്ട്. നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള മാനുവൽ കാർഡാണ്. അപ്പോൾ ഇതേ ഉപയോഗിച്ച് നമുക്ക് ഇതിൽ ടി വിയിലൊക്കെ കണക്ട് ചെയ്ത് നല്ല സ്മാർട്ട് ടി വി ആക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. അടുത്ത നല്ലൊരു വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.